വർഗീയ ഫാസിസ്റ്റ് ശക്തികളിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ കോൺഗ്രസ് മത്സരിക്കുമ്പോൾ സ്വന്തം ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാനാണ് CPM ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അന്ധമായ കോൺഗ്രസ് വിരോധമാണ് CPMനെ സ്വന്തം ചിഹ്നം പോലും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് എത്തിച്ചതെന്നും VD സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ BJP ഉൾപ്പെടെ ആരുമായും എന്ത് ധാരണയ്ക്കും CPM തയ്യാറാണെന്നും VD സതീശൻ ആരോപിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ പാർട്ടിയുടെ വക്താവ് കൂടിയായ ശ്രീ AK ബാലൻ പറഞ്ഞിരിക്കുന്നത് രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസിന്റെ മയ്യത്തെടുക്കുന്ന, അതായത് കോൺഗ്രസ് പരാജയപ്പെടും പിന്നെ ആര് ജയിക്കുമെന്നാണ് ബാലൻ പറയുന്നത്? 10-ോ 18-ോ സീറ്റിൽ മാത്രം ഗൌരവമായി മത്സരിക്കുന്ന CPM അല്ലല്ലോ ജയിക്കാൻ പോകുന്നത്. കോൺഗ്രസിന്റെ മയ്യത്തെടുക്കുമെന്ന് പറഞ്ഞാൽ BJP ജയിക്കും എന്നാണ് CPMന്റെ നേതാവ് പറയുന്നത്. അപ്പൊ CPM നേതാക്കന്മാരെല്ലാം പരസ്യമായി BJPക്ക് കേരളത്തിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്ത് മുഴുവൻ സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനുള്ള തിരക്കിലാണ്. കാരണം EP ജയരാജൻ പറഞ്ഞത് BJP ഒരുപാട് സ്ഥലത്ത് രണ്ടാം സ്ഥാനത്ത് വരും, BJPയുടെ മിടുക്കരായ സ്ഥാനാർത്ഥികളുണ്ടെന്നാണ്. ഇപ്പോ രാജ്യത്ത് തന്നെ കോൺഗ്രസിന്റെ മയ്യത്തെടുക്കാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി എന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം പറയുകയാണ്. അതായത് BJP അധികാരത്തിൽ വരുമെന്ന്. അപ്പൊ BJPയെ ഭയന്നാണ് കേരളത്തിലെ CPM നിൽക്കുന്നത്. BJPയെ പേടിയാണ് അവർക്ക്. അതുകൊണ്ടുള്ള രാഷ്ട്രീയ നിലപാടുകളാണ് നിരന്തരമായി എടുക്കുന്നത്. അന്വേഷണത്തെ ഭയമാണ്, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. ഈ അനിശ്ചിതത്വത്തിൽ BJPയെ ഭയന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ അനുയായികളെ കൊണ്ട് BJP അനുകൂല പ്രസ്താവനകൾ, BJPയെ സന്തോഷിപ്പിക്കുന്ന പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നത്. വേറൊരു കാര്യം കൂടി ശ്രീ AK ബാലൻ പറഞ്ഞു, CPM മത്സരിക്കുന്നത് അംഗത്വം ശരിയായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, അതായത് അവരുടെ അംഗീകാരം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത്ര ശതമാനം വോട്ടുകൾ കിട്ടി കുറച്ചാളുകൾ ജയിച്ചാൽ മാത്രമേ അംഗത്വം ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ അരിവാൾ ചിറ്റിയ നക്ഷത്രം വഴിയിൽ ഉപേക്ഷിച്ച് ഈനാംപേച്ചിയുടെയും നീരാളിയുടെയും മരപ്പെട്ടിയുടെയൊക്കെ ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരുമെന്നാണ് ഒരു CPM കേന്ദ്ര കമ്മിറ്റി അംഗം പറയുന്നത്. അപ്പോൾ CPM വംശനാശം നേരിടുകയാണ് യഥാർത്ഥത്തിൽ.